ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ലോകത്തിലെ മൊത്തം കണക്കെടുത്താൽ തന്നെ ഏകദേശം 5% വരുന്ന ആളുകൾ മാത്രമാണ് ഇതുവരെയും ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളത്. 80% വരുന്ന ആളുകൾക്കും ഫ്ലൈറ്റിൽ കയറുന്നത് തന്നെ വളരെ പേടിയുള്ള ഒരു കാര്യമാണ്. എന്നാൽ മോസ്റ്റ് സേഫസ്റ്റ് ട്രാവൽ വിമാനയാത്രയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം മറ്റു വാഹനാപകടങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ വിമാനാപകടങ്ങൾ മൂലം മരണപ്പെട്ട ആളുകളുടെ സംഖ്യ വളരെ ചെറുതാണ്. ഇതിൽ തന്നെ 80% വരുന്ന ആക്സിഡൻസും വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോഴല്ല, മറിച്ച് ടേക്ക് ഓഫ് ആവുന്ന സമയത്തും ലാൻഡ് ആവുന്ന സമയത്തുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈറ്റിൽ എമർജൻസി എക്സിറ്റ് ഉള്ളത്. ഫ്ലൈറ്റ് ലാൻഡ് ആവുന്ന സമയത്തും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ആവുന്ന സമയത്തും നമ്മുടെ ലൈറ്റ് ഡിം ആവുകയോ അല്ലെങ്കിൽ ഓഫ് ആവുകയോ ചെയ്യും. ഇതിന്റെ കാരണം എന്തെന്നാൽ, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി എക്സിറ്റ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈറ്റ് ഡിം ആക്കുന്നത്. ആ സമയത്ത് എമർജൻസി എക്സിറ്റിലെ ലൈറ്റ് മാത്രം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്ലൈറ്റിലെ ഏറ്റവും സേഫസ്റ്റ് സീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ബാക്ക് സീറ്റ്സ് ആണ്. കാരണം ഒത്തിരി ആക്സിഡൻസിൽ ബാക്ക് സീറ്റ്സിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. ഫ്ലൈറ്റിലെ പാസഞ്ചേഴ്സിനും എയർ ഹോസ്റ്റേഴ്സിനും എന്തിനെ പൈലറ്റ്സിന് വരെ സെയിം ഫുഡല്ല കൊടുക്കുന്നത്, എല്ലാവർക്കും ഡിഫറെന്റ് ഫുഡാണ് കൊടുക്കുന്നത്. അതിലും പൈലറ്റ്സിലെ പൈലറ്റിന് വേറെ, കോ പൈലറ്റിന് വേറെ, അങ്ങനെ എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫുഡ് പോയ്സണോ മറ്റും ഉണ്ടായാൽ എല്ലാവർക്കും ഒരേ സമയത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയുണ്ടല്ലോ, ഞാനൊരു സ്വകാര്യം പറയാം. ഫ്ലൈറ്റിൽ നിങ്ങൾ ടോയ്ലറ്റിൽ കയറിയിട്ട് കുറെ അധികം സമയം അവിടെ തന്നെ ചെലവഴിക്കുകയാണെങ്കിൽ എയർ ഹോസ്റ്റേഴ്സ് തന്നെ സ്വയം നിങ്ങളുടെ ടോയ്ലറ്റിന്റെ കതവ് പുറത്തുനിന്ന് തുറക്കുന്നതായിരിക്കും. ഇത് സത്യത്തിൽ യാത്രക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ടോയ്ലറ്റിനകത്ത് വെച്ച് വല്ല ഹാർട്ട് അറ്റാക്കോ മറ്റോ വന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടി പറയാം. ഏറ്റവും കൂടുതൽ ലേഡീസ് പൈലറ്റ്സ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഫ്ലൈറ്റ് യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പൈസയുടെ പ്രശ്നം കൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കാറില്ല. എന്നാൽ ഇങ്ങനെ ഒരു കുട്ടിയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആ കുട്ടിക്ക് എപ്പോ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഫ്ലൈറ്റിൽ സഞ്ചരിക്കാം. അത് സംഭവിച്ചത് 2007 June 17 ഒരു ഫ്ലൈറ്റ് ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യായിരുന്നു. എന്നാൽ ഫ്ലൈറ്റിൽ വെച്ച് ഒരു പ്രഗ്നന്റ് ലേഡിക്ക് പെയിൻ വന്നു തുടങ്ങി. ആ സമയത്ത് തന്നെ മെഡിക്കൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ട് തൊട്ടടുത്തുള്ള മുംബൈ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിച്ചു. എന്നാൽ ആ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ വന്നതുകൊണ്ട് ഫ്ലൈറ്റിൽ തന്നെയുള്ള ഒരു നഴ്സിന്റെ സഹായത്തോടെ പെൺകുട്ടി ഡെലിവറി ചെയ്യാണ്. ഇത് ജെറ്റ് എയർവേസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യത്തെ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ലൈഫ് ലോങ് ഫ്ലൈറ്റിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. ഇതുപോലെ തന്നെ യൂട്യൂബും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചില അഡ്വാൻറ്റേജസ് ഒക്കെ തരാറുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അവർ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഞാൻ ഇത്രയും വളഞ്ഞു ചുറ്റി എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.